സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ തൻ്റെ വിദൂര പൂർവേഷ്യൻ രാജ്യങ്ങളിലെ അപുസ്തുക സന്ദർശനത്തിൽ ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ ദിവസം പറഞ്ഞു വച്ചൊരു കാര്യമുണ്ട് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള നമ്മുടെ കഴിവിൻ്റെ അവർ കപ്പാസിറ്റി ടു ലവ് ആൻഡ് ടു ബി ലൗഡ് ആധാരം ദൈവം തന്നെയാണ് എന്ന് ഒരു ജനയിതാവിൻ്റെ ഹൃദയത്തോടെ അവിടുന്ന് നമ്മെ ഉരുവാക്കി തികച്ചും സൗജന്യദാനമായ കൃപാദാനത്തിലൂടെ ജീവശക്തി പകർന്ന് നമ്മെ വഴി നടത്തുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ട പ്രമേയം തന്നെയാണത് ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നത് നാം മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള റഫറൻസ് കൂടിയാണ് ഇങ്ങനെ ദൈവത്തോളം സാധ്യതയുള്ളവരായി നമ്മൾ മാറുന്നു കപ്പാസിറ്റി ഓഫ് ഗാഡ് കപാക്സ് ദേയി ദൈവം നമ്മെ സ്നേഹിക്കുന്നതിന്റെ ആഴവും ദൈവം നമ്മെ തന്നോട് സാരൂപ്യമാക്കുന്ന വഴിയും കുരിശു തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ശ്രീഹ ഈ ദിവസങ്ങളിൽ അത്രയും കുറേന്ത്യരോടും നമ്മളോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്ന് കുറേന്ത്യർ രണ്ട് രണ്ട് പറയും പോലെ ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ അതും ക്രൂശിതനായ ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നും പ്രസംഗിക്കേണ്ടതില്ല എന്ന് ശ്രീഹായുടെ ജീവിത നിശ്ചയവുമാകുന്നുണ്ട് ഇന്ന് ഒന്ന് കുറേന്ത്യർ ഒമ്പത് പതിനാറ് മുതൽ ഈ സുവിശേഷം പ്രസംഗിക്കുക എന്നത് നമ്മിൽ അനിവാര്യമായ ഉത്തരവാദിത്വമാണ് എന്ന് ശ്രീഹ പഠിപ്പിക്കുന്നു കുരിശ് ഒരു ദൈവിക അനിവാര്യതയായതുപോലെ തന്നെ കുരിശിന്റെ പ്രഘോഷണം ജീവിതാനുവർത്തനം ക്രിസ്തീയ അനിവാര്യതയാണ് ക്രിസ്ത്യൻ നെസസിറ്റി ഈ സുവിശേഷ പ്രഘോഷണം വഴിയുന്നത് ശ്രീഹായെ സംബന്ധിച്ചിടത്തോളം വാചിക തലത്തിനപ്പുറം ജീവിത തലം തന്നെയാണ് ക്രിസ്തുവിന്റെ കുരിശിലെ സ്വയം ശൂന്യവൽക്കരണം കാനോസിസ് ശ്രീഹായും അനുവർത്തിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാമായി തീരാൻ വേണ്ടി എല്ലാവരുടെയും ദാസനായവൻ മാത്രമല്ല താൻ പ്രകോഷിച്ച സുവിശേഷം തന്നിൽ വിഫലമാകാതിരിക്കാൻ ശ്രീഹ തന്റെ ശരീരത്തെ ചെടികവാസനകളെ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യുന്നുവെന്ന് പറയുകയാണ് ഉടലിൻ്റെ വേദാന്തം ഇത് മനുഷ്യാവതാര രഹസ്യവുമായിട്ട് ചേർത്ത് വായിക്കുമ്പോഴാണ് നിറവേറുന്നത് ഇന്ന് വിശുദ്ധ ജോൺ ക്രിസ്വസ്തമിൻ്റെ തിരുനാളാണ് സുവിശേഷം പ്രസംഗിച്ച് പ്രസംഗിച്ച് സ്വർണ്ണ എന്നാൽ അതിലേറെ സുവിശേഷത്തെ പ്രതി സഹനങ്ങളേറ്റുവാങ്ങിയവനാണ് കുരിശേറ്റുവാങ്ങിയവൻ തന്റെ വാർദ്ധക്യത്തിൽ ചക്രവർത്തനയുടെ കോപത്തിനിരയായതിന്റെ പേരിൽ പ്രവാസത്തിലേക്ക് വലിച്ചെഴുക്കപ്പെടുമ്പോൾ അതിന്റെ യാതനയിൽ അദ്ദേഹം താമസ്യാദ്യം മരണപ്പെടുമ്പോൾ അതിനു മുൻപ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ദൈവമേ എല്ലാം അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി എന്ന് മഹത്വം കുരിശിലൂടെയാണ് വിടരുന്നത് ഇതാണ് അദ്ദേഹം സ്വജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയതും കോൺസ്റ്റാന്റിനോപ്പിളിലെ അക്കാലത്തെ രാജ്യ തലസ്ഥാനത്തെ ബെത്രാപോലത്തെ ആയിരുന്നെങ്കിലും അദ്ദേഹം ലളിതമായ തപോ ജീവിതം നയിച്ചു ധനാസക്തികൾക്കെതിരെ താക്കിയത് ഉയർത്തി അനീതി നിറഞ്ഞ ധനികർക്കെതിരെ പ്രസംഗിച്ചു ഇതൊക്കെയാണ് ചക്രവർത്തിനിയെ ചൊടിപ്പിച്ചത് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നാം ഇടുങ്ങിയ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്നാണല്ലോ നാഥൻ പറഞ്ഞിട്ടുള്ളത് ആ ഇടുങ്ങിയ പാതയിലേക്ക് നമ്മെ തള്ളിയിടുന്ന അവസ്ഥകളാണ് ജീവിതക്ലേശങ്ങൾ അവ യഥാർത്ഥത്തിൽ ജീവിത കുരിശികൾ തന്നെയാണ് അഫ്ലിക്ഷൻസ് പുഷസ് എൻറ്റു ദ നാരോവേ അങ്ങനെ നമ്മുടെ ജീവിത സഹനങ്ങൾ കുറിച്ചുപോലെ തന്നെ നമ്മെ മഹത്വത്തിലേക്കും ഉയർപ്പിലേക്കും സുനിശ്ചിതമായി വഴി നടത്തുകയാണ് നമ്മെ അന്തമായിട്ടല്ല നല്ല തെളിവോടെ നയിക്കുകയും നിയോഗിക്കുകയും ചെയ്യുന്നതാതരെയും നമ്മൾ കണ്ടില്ലേ ഇന്ന് ലൂക്കാറ് മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തി വരെ ഈ തെളിവുള്ള വഴിയിൽ കൂടി നമ്മെ ജീവിതം പഠിപ്പിച്ചു തരുന്ന ഗുരുവിനെ തന്നെയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ജീവിതം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഗുരുവിനൊപ്പമാകുമെന്നും പറയുന്നു പക്ഷേ നല്ല വെളിച്ചം വേണം നമ്മുടെ കണ്ണിന് ഈ വഴിവട്ടം കാണാൻ ഈ വഴിയിൽ നടക്കാൻ അതുകൊണ്ട് തന്നെ സ്വന്തം കണ്ണിലെ തടികഷ്ണങ്ങൾ ആദ്യമേ എടുത്തു മാറ്റണം എന്ന് നാഥനോർമ്മിപ്പിക്കുകയാണ് സ്നേഹ ചെയ്തതുപോലെ കുരിശിൻ്റെ പ്രകാശത്തിലെ ഒരു ആത്മവിശ്വകരണമാണിത് വിശുദ്ധ ക്രിസ്വസ്തം എഫ് എ സീർക്കെടുതി ലേഖനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് സ്നേഹയുടെ ഈ ദൃഷ്ടാന്തം നമുക്ക് പകരുന്നുണ്ട് ഞെരുക്കത്തിൻ്റെ വഴിയിൽ ശ്രീഹ എന്താണ് ചെയ്തതെന്നറിയാമോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സ്വന്തം ശരീരത്തിന്റെ ജഡികാസക്തികളെ എന്ന് ഇന്ന് സങ്കീർത്തനം എൺപത്തിനാല് ശരീരവും മനസ്സും ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നതിൻ്റെ തീവ്രതയുണ്ടതിൽ ലൂക്ക പന്ത്രണ്ട് നാൽപ്പത്തി ഒമ്പത് മുതൽ കുരിശിന്റെ ദാഹം തന്നെയാണിത് കുരിശെന്ന മാമോദി സമൂഹവോളം ഞാൻ അസ്വസ്ഥനാണ് എന്ന് നാഥൻ പറഞ്ഞെടുത്ത് ദൈവത്തിന്റെ ആലയം ദൈവസാമീപ്യം അത്ര സുന്ദരമാണ് കുരുവിക്കുഞ്ഞുങ്ങൾ പോലും അവിടെ സ്വാഭാവികമായി ഒരിടം കണ്ടെത്തുകയാണ് എന്നിട്ടും മനുഷ്യൻ മാത്രം തന്റെ വഴിയിലെ കുരിശുകളിൽ തട്ടി തളഞ്ഞുകൊണ്ട് ഈ വഴി പൂർത്തിയാക്കാനാകാതെ ദൈവത്തിലേക്ക് എത്തിച്ചേരാനാകാതെ കുരിശും തട്ടിക്കളഞ്ഞുകൊണ്ട് നടന്നകലുന്നു